നമസ്കാരം. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ യുവതിക്ക് പരിക്കേറ്റു. ഇഞ്ചിപ്പാറ സ്റ്റേറ്റിലെ തൊഴിലാളി ജാർക്കട്ട് സ്വദേശിനി സബിതയ്ക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തൃശൂർ റൂറൽ പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും കത്തിച്ചു കളഞ്ഞു. കത്തിച്ചത് കൊടകര, കൊരട്ടി, കൊടുങ്ങല്ലൂർ, ആളൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ പിടിച്ചെടുത്തവ. അങ്കമാലിയിൽ കെഎസ്ആർടിസി ബസ്സിന് പിന്നിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. കെഎസ്ആർടിസി ബസ്സിലെ യാത്രക്കാരിയായിരുന്ന സലീനയാണ് മരിച്ചത്. കൊണ്ടൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ മന്ത്രവാദി ഇപ്പോഴും പൂജയുടെ പേരിൽ ചൂഷണം തുടരുന്നതായി ആക്ഷേപം. മാളയിലെ ബിജെപി യുവമോർച്ച പ്രവർത്തകരാണ് ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. തൃശൂർ റൂറൽ പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും കത്തിച്ചു കളഞ്ഞു. കൊടകര, കൊരട്ടി, കൊടുങ്ങല്ലൂർ, ആളൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ പിടിച്ചെടുത്ത കഞ്ചാവും ഹാഷിഷ് ഓയിലുമാണ് ചിറ്റിശ്ശേരിയിലെ ഓം ശങ്കർ ഓട്ട് കമ്പനിയിൽ കത്തിച്ചത്. 12 കേസുകളിലായി പിടിച്ചെടുത്ത 254.58 കിലോഗ്രാം കഞ്ചാവും 754 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് നശിപ്പിച്ചത്. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കത്തിച്ചു കളഞ്ഞത്. അങ്കമാലിയിൽ കെഎസ്ആർടിസി ബസ്സിന് പിന്നിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. കെഎസ്ആർടിസി ബസ്സിലെ യാത്രികയായിരുന്ന സലീനയാണ് മരിച്ചത്. മലപ്പുറം ചെമ്മാട് സ്വദേശിയായ സലീന ഇന്നലെയാണ് വിദേശത്ത് നിന്ന് എത്തിയത്. നാട്ടിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു മരണം. ഇന്ന് പുലർച്ചെ 6 മണിയോടെ അങ്കമാലി കെഎസ്ആർടിസി ബസ്സിന് മുന്നിലാണ് അപകടമുണ്ടായത്. ബാംഗ്ലൂരുവിൽ നിന്ന് പത്തനംപുരത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കെഎസ്ആർടിസി ബസ്സിലെ യാത്രക്കാരിയായിരുന്ന സെലീന ചില്ല് പൊട്ടി റോഡിലേക്ക് വീണു. റോഡിൽ തലയിടിച്ച് വീണതാണ് മരണ കാരണം. സെലീനയുടെ 2 ബന്ധുക്കളും ബസ്സിലുണ്ടായിരുന്നു. മരണവിവരം അറിഞ്ഞ് ഒരാൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലെ മറ്റാർക്കും പരിക്കില്ല. മീഡിയ ടൈം, അങ്കമാലി. ആർപ്പുവിളികളുടെയും ആരവത്തിന്റെയും ആവേശത്തിരയിൽ കോട്ടപ്പുറം കായലിലെ ഓളപ്പരപ്പിൽ വിജയം നേടി പള്ളുത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേ തയ്യൽ ചുണ്ടൻ വള്ളവും തുരുത്തിപ്പുറം ചെറുവള്ളവും. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യ 9 സ്ഥാനം വഹിച്ച ക്ലബ്ബുകളുടെ ചുണ്ടൻ വള്ളങ്ങൾ തമ്മിൽ നടന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിനൊടുവിലാണ് പള്ളുത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേ തയ്യൽ ചുണ്ടൻ വെള്ളം 1 സ്ഥാനവും പോലീസ് ബോട്ട് ക്ലബിന്റെ ചമ്പംകുളം ചുണ്ടൻ 2 സ്ഥാനവും കരസ്ഥമാക്കിയത്. എ ഗ്രേഡ് ലഭിച്ച ചെറുവള്ളങ്ങളുടെ അവസാന പോരാട്ടത്തിൽ തുരുത്തിപ്പുറം വള്ളം 1 സ്ഥാനവും തനിയൻ വള്ളം 2 സ്ഥാനവും നേടി. ബി ഗ്രേഡ് ലഭിച്ച വള്ളങ്ങളുടെ പോരാട്ടത്തിൽ ഗോതുരത്ത് പുത്രൻ, മയിൽപീലി എന്നീ വള്ളങ്ങൾ 1-ഉം 2-ഉം സ്ഥാനം നേടിയെടുത്തു. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 2-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2022 വള്ളംകളിയും പ്രാദേശിക വള്ളംകളിയുമാണ് കോട്ടപ്പുറം കായലിൽ ജലപൂരം തീർത്തത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 9 തുഴച്ചിൽ ടീമുകളുടെ 6-ാം പാദ മത്സരങ്ങളോടൊപ്പം വെപ്പ്, ഇരുട്ടുകുത്തി, ചുരുളൻ, മറ്റ് ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ എന്നിവയുടെ മത്സരങ്ങളും അരങ്ങേറി. തിരുവാതിരക്കളി, മാർഗംകളി, ഒപ്പന, നാടൻപാട്ട്, മേളം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയ സാംസ്കാരിക സമ്മേളനം ജലപൂരത്തിന്റെ വരവറിയിച്ചു. കോവിഡ് മൂലം മുടങ്ങിക്കിടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ 2022 സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 5 ജില്ലകളിലായാണ് നടത്തുന്നത്. സെപ്റ്റംബർ 4 ആലപ്പുഴ ജില്ലയിൽ തുടക്കം കുറിച്ച CBL മത്സരങ്ങൾ നവംബർ 26 കൊല്ലത്ത് നടത്തുന്ന മത്സരങ്ങളോടെ സമാപിക്കും. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, ബെന്നി ബെഹനാൻ MP, ചലച്ചിത്ര സംവിധായകൻ കമൽ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അസിസ്റ്റന്റ് കളക്ടർ VM ജയകൃഷ്ണൻ, കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ MU ഷിനിജ, വൈസ് ചെയർമാൻ KR ജൈത്രൻ, ടൂറിസം മുസ്രീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PI സുബൈർ കുട്ടി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊണ്ടൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ മന്ത്രവാദി ഇപ്പോഴും പൂജയുടെ പേരിൽ ചൂഷണം തുടരുന്നതായി ആക്ഷേപം. മാളയിലെ BJP യുവമോർച്ച പ്രവർത്തകരാണ് ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.
ആഭിചാരക്രിയകൾ നടത്തി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന സ്വാഭക്തി സിദ്ധന്മാരെ തകർക്കണമെന്ന് മാള യുവമോർച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം ഒരു വീഡിയോയും അനുബന്ധമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തു നിന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. വ്യാഴാഴ്ച എറണാകുളം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള സ്ഥലങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 18 വടക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യത നിലനിൽക്കുന്നു. പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒക്ടോബർ 20 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ ഒക്ടോബർ 16 മുതൽ 20 വരെ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇന്ത്യൻ ഒളിമ്പിക്സ് ദേശീയ ഗെയിംസിൽ അമ്പെയ്ത്ത് വിഭാഗത്തിൽ കേരളത്തിനായി സ്വർണം കരസ്ഥമാക്കിയ ജസ്ന ജോസഫിനെ മടത്തുംപടി ചക്കാട്ടിക്കുന്ന് സംഘം ആദരിച്ചു. മാള പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സജിൻ ശശി വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ പി ജെ പോൾ അധ്യക്ഷനായി. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, സെന്റ് അഗസ്റ്റിൻ പള്ളി വികാരി ഫാദർ സാബു പുത്തൂർ, വാർഡ് മെമ്പർ ജോളി സജീവ്, പി എം അയ്യപ്പൻകുട്ടി, കെ വി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു. അതിന്റെ പ്രശസ്തിയിലെ ഏറ്റവും ഉയർന്ന പടവ്, ആദ്യത്തെ പടവ് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉണ്ടാകണം. നിർഭാഗ്യവശാൽ മാതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്, പിതാവ് ഇല്ല. അപ്പോൾ അത്രയ്ക്കും ഒരു വിപരീതമായ ഒരു സാഹചര്യത്തിൽ മനോബലം മാത്രം കൈമുതലായി പോരാട്ട വീര്യം കാഴ്ചവെച്ച് നമ്മളുടെ കൊച്ചു കേരള സംസ്ഥാനത്തെ ഇന്ത്യയിൽ തന്നെ അമ്പെയ്ത്തിൽ ഒന്നാം സ്ഥാനം എത്തിച്ചതിൽ ജസ്നയെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു അത്ലറ്റ് രൂപപ്പെടുക അല്ലെങ്കിൽ ഒരു കായികതാരം രൂപപ്പെടുക എന്നുള്ളത് ഒരു വാക്കുകൾ കൊണ്ടാണെങ്കിലും അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഒരു ഗസ്റ്റിന്റെ പോലെയൊക്കെ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇത്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ആർച്ചറിയിൽ ഗോൾഡ് മെഡൽ വന്നത്. ഇതിനു മുമ്പ് ബ്രോൺസ് മെഡൽ വരെ നമുക്ക് ആർച്ചറിയിൽ വന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്കായിരിക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടുള്ള ഒരു ചരിത്രം കുറിക്കാനായിട്ട് ആ ചരിത്രത്തിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനുവേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം ജയിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രയത്നം മാത്രമല്ല ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച വീട്ടുകാരിക്കും നാട്ടുകാർക്കും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എനിക്ക് കളി എൻ്റെ ഓരോ കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോയി എന്നെ ആക്കി തന്ന എൻ്റെ അച്ചാച്ചന്മാർ സ്റ്റീഫൻ, പിന്നെ സോജന ചാച്ചൻ, പിന്നെ കസിൻ ഉണ്ട് ബിബിൻ, അങ്ങനെ ഓരോരുത്തരും കുറെ പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു നിലയിലെത്താൻ കാരണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റൂറൽ പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും കത്തിച്ചു കളഞ്ഞു. കത്തിച്ചത് കൊടകര, കൊരട്ടി, കൊടുങ്ങല്ലൂർ, ആളൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ പിടിച്ചെടുത്തവ. അങ്കമാലിയിൽ KSRTC ബസ്സിന് പിന്നിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. KSRTC ബസ്സിലെ യാത്രക്കാരിയായിരുന്ന സലീനയാണ് മരിച്ചത്.
കൊണ്ടൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ മന്ത്രവാദി ഇപ്പോഴും പൂജയുടെ പേരിൽ ചൂഷണം തുടരുന്നതായി ആക്ഷേപം. മാളയിലെ ബിജെപി യുവമോർച്ച പ്രവർത്തകരാണ് ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.